CPM അടിമുടി മാറുകയാണ്. മാറുക എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളും വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദവും ഒന്നും ഇനി CPMന് പ്രശ്നമേ അല്ല. മാർസസവും ലെനിനിസവും ഒക്കെ ഒരു അലങ്കാരത്തിന് മാത്രമായിരിക്കും. ഇനി CPM എന്നുള്ള പാർട്ടി കേരളത്തിൽ ഹിന്ദു വിശ്വാസങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന പാർട്ടിയായിട്ട് മാറും. ഇതാ അവരുടെ അടുത്ത സമ്മേളനം വരുമ്പോഴേക്കും ഇതായിരിക്കും വരാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ അവർ കംപ്ലീറ്റ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അൻവറുടെ പ്രഖ്യാപനം വന്നതോടുകൂടി മലപ്പുറം ജില്ലയ്ക്കെതിരായിട്ട് പിണറായി വിജയനും MV ഗോവിന്ദനും ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നതിൻ്റെ ലക്ഷണം നമ്മൾ കാണുന്നത്. ഇനി ക്ഷേത്രങ്ങളിൽ കൂടുതൽ ഇടപെടലിന് CPM എത്തും എന്നു തന്നെയാണ്. വിശ്വാസികളുമായി ചേർന്നാകും പ്രവർത്തനം നടത്തുക. വിശ്വാസത്തിന് കോട്ടം തട്ടുന്ന തരത്തിലുള്ള നിലപാട് എടുക്കില്ല. അതായത് ശബരിമല പോലുള്ള വിഷയങ്ങൾ ഇനി തൊടില്ല. വിശ്വാസികളുടെ പിന്തുണ ആർജിക്കാൻ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് BJP നടത്തിയ നീക്കം ഗൗരവത്തോടെ കണ്ടില്ലെന്ന സ്വയം വിമർശനത്തിലാണ് CPM എന്തുകൊണ്ട് ലോക്സഭയിൽ CPMന് തിരിച്ചടിയുണ്ടായി എന്ന് വിലയിരുത്തലാണ് ഇത്തരത്തിലുള്ള വിശ്വാസികളെ കൂടെ കൂട്ടേണ്ടതിൻ്റെ പ്രസക്തി CPM തിരിച്ചറിയുന്നത്. അതായത് BJP ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ സജീവമാകുകയും അവിടുത്തെ സ്ത്രീ വോട്ടർമാരുടെ ഇടയിൽ അവർ കടന്നു കയറുകയും ചെയ്തിരിക്കുന്നു. വിശ്വാസികളായ സ്ത്രീ വോട്ടർമാർ കൂടുതലും BJPയോടൊപ്പം ചേർന്നു. ഇത് എന്തുകൊണ്ട് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല? അതുകൊണ്ട് ഇനി മുതൽ CPM പ്രവർത്തകർ കൂടുതൽ കേന്ദ്രീകരിക്കേണ്ടത് ക്ഷേത്രങ്ങളിലായിരിക്കണം എന്നതാണ് അവരുടെ ഒരു 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 അപ്രഖ്യാതമായ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയിലേക്ക് ഒഴുകിയ CPM വോട്ട് തിരിച്ചു പിടിച്ചാൽ നിയമസഭയിൽ ഹാട്രിക് ഉറപ്പെന്ന നിലപാടിലാണ് ഇപ്പോൾ CPM. അതാണ് ഇപ്പോൾ CPMന്റെ ഒരു കണ്ടെത്തലും ഒരു നിലപാടും എന്ന് പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വോട്ടുകൾ BJPക്ക് മറിയുകയാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആറ്റിങ്ങലിലെ LDF പരാജയത്തിന്റെ കാരണം വോട്ടുകൾ BJPക്ക് പോയതാണ്. ആലപ്പുഴയും തൃശ്ശൂരും അടക്കമുള്ള പല മണ്ഡലങ്ങളിലും ഇതുണ്ടായി. ആറ്റിങ്ങലിൽ UDF വിജയിച്ചത് LDF വോട്ട് BJPക്ക് ചോർന്നത് കൊണ്ടാണെന്ന് കൃത്യമായി അവർ നിഗമനം നടത്തിയിരിക്കുന്നു. ആറ്റിങ്ങലിൽ മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ ഏവരെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് വോട്ട് നേടിയത്. 300,000+ വോട്ട് മുരളീധരൻ നേടുകയും ചെയ്തു. ഇതാണ് CPMനെ ഇപ്പോൾ കണ്ണു തുറപ്പിച്ചിരിക്കുന്നത്. മലപ്പുറം, പൊന്നാനി, ചാലക്കുടി, പത്തനംതിട്ട ഒഴിച്ചുള്ള 16 ലോക്സഭാ മണ്ഡലങ്ങളിലും BJPയുടെ വോട്ട് വർദ്ധിച്ചു. 18 നിയമസഭാ മണ്ഡലങ്ങളിൽ LDFനേക്കാൾ കൂടുതൽ വോട്ട് BJPക്ക് കിട്ടി. LDFന് ലീഡ് കിട്ടിയ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണവും 18 ആണ്. ഇതും CPM ഗൗരവത്തിൽ എടുക്കുന്നു. 2019 സമാനമായി കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF തരംഗം ആഞ്ഞടിച്ചപ്പോൾ നിലംപരിശായത് CPMഉം LDFഉം ആയിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ ലോക്സഭയിലേക്ക് വിജയിപ്പിക്കാൻ BJPക്കായി എന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നിയമസഭാ മണ്ഡലങ്ങളുടെയും പ്രകടനം വിലയിരുത്തിയാൽ 140 മണ്ഡലങ്ങളിൽ 110 മണ്ഡലങ്ങളിലും UDF തേരോട്ടമായിരുന്നു എന്നാണ് CPMന്റെ കണ്ടെത്തൽ. അത് നമ്മൾ മുമ്പേ പറഞ്ഞ കണക്കുകൾ തന്നെയാണ്. BJP 11 നിയമസഭാ മണ്ഡലങ്ങളിൽ സ്വന്തമാക്കിയെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. അതും ക്ലിയർ തന്നെയാണ്, CPMന്റെ കണ്ടെത്തൽ ശരി തന്നെയാണ്. ഇതൊക്കെ CPM റിപ്പോർട്ടിലുള്ളതാണ്. തിരുവനന്തപുരം, തൃശ്ശൂർ, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ BJP മുന്നിലെത്തിയ അസംബ്ലി സീറ്റുകളാണ് ഈ BJP മുന്നിലെത്തിയിരിക്കുന്നത്. BJP 1st സ്ഥാനത്തെത്തിയ നിയമസഭാ സീറ്റുകളെല്ലാം CPMന്റേതാണെന്ന പ്രത്യേകതയുമുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും LDFന് സമാനമായ അവസ്ഥ നേരിടേണ്ടി വന്നിരുന്നു. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് പോലെ ഒരു സീറ്റ് മാത്രമാണ് CPMന് ലഭിച്ചത്. എന്നാൽ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരുന്നു. BJP സ്വന്തമാക്കിയ മണ്ഡലങ്ങൾ ഇവയാണ്. അത് നമുക്കറിയാം, ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ആറ്റിങ്ങൽ, കാട്ടാക്കട, തിരുവനന്തപുരം മണ്ഡലത്തിലെ വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, തൃശ്ശൂർ മണ്ഡലത്തിലെ മണലൂർ, ഒല്ലൂർ, തൃശ്ശൂർ, നാട്ടിക, പുതുക്കാട്, ഇരിങ്ങാലക്കുട തുടങ്ങിയെല്ലാം BJPക്ക് നേട്ടമുണ്ടാക്കി. എന്തായാലും ഇതെല്ലാം കണക്കുകളെല്ലാം വച്ചിട്ട് അവരുടെ കിട്ടിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ CPM ഇത അടിമുടി മാറുന്നു. ഇനി ഒരു ന്യൂനപക്ഷ പ്രീണനം, പ്രത്യേകിച്ച് മുസ്ലിം പ്രീണനം അവർ നടത്തില്ല. പേരിന് വേണ്ടി മാത്രം മുസ്ലിം സ്നേഹം പറയും, പക്ഷേ ഉള്ളിൽ ഹിന്ദു വർഗീയത തന്നെയാണ് ഇതാ കടന്നു കയറാൻ പോകുന്നത്.